ഇന്ന് നമുക്ക് അറബിക് റൈസ് ആയിട്ടുള്ള സുർബിയൻ ബിരിയാണി അല്ലെങ്കിൽ സുർബിയൻ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതൊരു യമിനി ആണ് കേട്ടോ ആദ്യം തന്നെ ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിൽ ഓയിലില്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവാള തിന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒനിയനാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ മുഴുവൻ തന്നെ ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നിന്ന് ഞാൻ രണ്ട് തവി ഓയിൽ മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ദമ്മിടുന്ന സമയത്തും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊരു അരക്കിലോയുടെ മുകളിൽ വരും കേട്ടോ ഈ ഒരു ചിക്കൻ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു ഓയിലിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ റോസ്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇനി അതിനകത്തേക്ക് ബാക്കി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ അറബിക് മസാല ഇനി അറബിക് മസാല അല്ല എന്നുണ്ടെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതെല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം ആ ഓയിലിനകത്ത് നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് നല്ല കളറിലായിട്ട് കിട്ടും ആ സമയത്ത് ഒരു ചിക്കൻ ക്യൂബും ഒരു പൊട്ടറ്റോ നാല് കഷ്ണങ്ങളാക്കിയിട്ട് സ്കിന്നോട് കൂടി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം ഫ്രൈ ചെയ്തിട്ടുള്ള ഓനിയനെ പകുതിയാക്കി ആ പകുതി ഓനിയൻ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഫൈൻ പേസ്റ്റാക്കി എടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഒരു വെളുത്തുള്ളിയുടെ റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മസാലയായിട്ട് കിട്ടും ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ആവാനായിട്ട് വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു കലം റൈസ് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ തന്നെ ഒഴിച്ച് തിളപ്പിച്ചാലും മതി കേട്ടോ രണ്ട് കഷ്ണം പട്ട മൂന്നോ നാലോ ഗ്രാമ്പു ഒരു ബേ ലീവ്സ് പിന്നെ അതുപോലെ തന്നെ ഏലക്കായ മൂന്നോ നാലോ പിന്നെ അതിലേക്ക് അല്പം കല്ലുപ്പ് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓയിലിൽ നിന്നൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയും കാര്യങ്ങൾ ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തിട്ടുള്ള രണ്ടര കപ്പ് റൈസ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു ഹാഫ് കുക്കാവുന്ന സമയത്ത് അരി ഇങ്ങനെ പൊടിയുന്ന ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഊറ്റിയെടുത്തതിനു ശേഷം കുക്കായി തുടങ്ങിയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ദമ്മിടയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ചിക്കന് ഏകദേശം ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് മുകളിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അല്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓണിയൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ പകുതി ഓണിയൻ നമ്മൾ ഫ്രൈ ചെയ്തത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇടയിലിടയിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം റൈസ് നിരത്തിയതിനു ശേഷം അല്പം സാഫ്രോണ് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും മല്ലിയില തൂവികൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയൻ വീണ്ടും റൈസ് ഈ രീതിയിൽ കംപ്ലീറ്റ് റൈസും ഈ ഒരു ഒനിയനും നമ്മൾ നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക സാഫ്രോണ് അല്പം പാലിലിട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി സാഫ്രോൺ ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾ പാലിൽ ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി ഇടയിലെ ഇടയിലായിട്ട് മല്ലിയിലയും ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയനും ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഷിനെട്ട് റൈസൻസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഏറ്റവും മുകളിലായിട്ട് ഒനിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി ഓയിലുണ്ടായിരുന്നല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളിതിൻ്റെ ഹോള് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ച് മുകളിലൊരു ടവില് വിരിച്ച് അതിന് മുകളിലൊരു കനം കയറ്റി വെക്കുകയാണ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ പത്ത് മിനിറ്റ് ദമ്മിട്ട് വെക്കണം അതിനുശേഷം ഓപ്പൺ ചെയ്ത് ഒരു ചാർക്കോൾ കത്തിച്ച് നമ്മളിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു ഫോയിൽ പേപ്പർ അതിനകത്ത് വെച്ച് കത്തിയിട്ടുള്ള ചാർക്കോൾ വെച്ച് കൊടുത്ത് അല്പം ഓയിലും കൂടെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ മൂടി വെക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് കനം കയറ്റി വെക്കാം കേട്ടോ അപ്പോഴേക്കും ആ ഒരു റൈസൊക്കെ ഒന്ന് ഒരു സ്മോക്കി ഫ്ലേവർ വരും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം നല്ല ഫ്ലേവറബിൾ ആയിട്ടുള്ള ഒരു റൈസാണ് ആണ് കേട്ടോ അടിപൊളി റൈസാണ് അപ്പോൾ ഇവിടെ റൈസൊക്കെ നല്ല പാകത്തിന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും റൈസ് നമ്മൾ ഊറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ ഊറ്റിയെടുക്കാം കേട്ടോ റൈസ് ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് തന്നെ ഒന്നിങ്ങനെ നല്ല ഹാർഡായിട്ട് പൊട്ടുന്ന രീതിയിൽ തന്നെ ആകുമ്പോൾ ഒന്ന് ഊറ്റിയെടുക്കുക എന്നിട്ട് ദമ്മിടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവത്തിലായിരിക്കും കിട്ടുന്നുണ്ടാവാം ഇതിലെ പൊട്ടറ്റോയൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റുമാണ് നല്ല സ്മെല്ലും ആണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്